സോ കീം 2023 അല്ലെങ്കിൽ കീം 2023 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം 100% ഷുവർ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വേഗം ചാപ്റ്റർ വൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യാൻ നോക്കും. ഫിസിക്സ് ആണ് എടുക്കുന്നത്. സോ എ ബോൾ ഈസ് ഡ്രോപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 100 meters ആൻഡ് അറ്റ് ദ സെയിം ടൈം അനദർ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പേർഡ്സ് ഫ്രം ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി. ഒരു ബോൾ 100 meters ഉള്ള ഒരു ടവറിൻ്റെ മേലെ താഴത്തോട്ട് ഇട്ടു. അതേ സമയത്ത് എന്ത് സംഭവിക്കുന്നു? വെർട്ടിക്കലി അപ്പേർഡ്സ് മേലോട്ടൊരു ബോൾ 25 meters per second മേലോട്ട് എറിയുന്നു. ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് വിച്ച് ദ ടു ബോൾസ് മീറ്റ്. സോ ഡിസ്റ്റൻസ് ടവറിൻ്റെ മേലെ നിന്ന് എവിടെയാണ് ബോൾസ് മീറ്റ് ചെയ്യാന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഒരു ടവർ ഉണ്ടെന്ന് വരയ്ക്കുക. സോ ടവറിൻ്റെ ഹൈറ്റ് ഇത് ഈ പ്രോബ്ലം ഇങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. 100 meters ആണെന്ന് വരയ്ക്കുക. 100 meters ആണെന്ന് നമുക്ക് വിചാരിക്കാം. സോ ബോൾ ബി, ഒരു ബോൾ ബി ഞാൻ ഇവിടെ കൊടുക്കുന്നു. അതേപോലെ ഞാൻ എന്താക്കുകയാണ്, മേലോട്ട് എറിയുന്ന ബോളിനെ ഞാൻ എ ആക്കി എടുക്കുകയാണ്, മേലോട്ട് പോകുന്ന ബോളിനെ ഞാൻ ബോൾ എ ആക്കി എടുക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇത് ബോൾ ബി ആണ്, ഇത് ബോൾ എ ആണ്. നിങ്ങളത് മനസ്സിലാക്കി. ഇത് പോകുന്നത് ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 25 meters per second പോകുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിൽഡിംഗ് മൊത്തം 100 meters ആണ്. നമ്മൾ മനസ്സിൽ കൺസിഡർ ചെയ്യാണ്, എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, നമ്മുടെ ഈ രണ്ട് ബോള് മീറ്റ് ചെയ്യുന്ന ഒരു എക്സ് ഡിസ്റ്റൻസിലാണെന്ന്. എക്സ് ഡിസ്റ്റൻസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ കൊടുക്കുക. യെസ്, നമ്മുടെ ബോൾ ഇതാ ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് മീറ്റ്. ഇത് എക്സ് ആണെങ്കിൽ ഈ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 100 minus x ആയിരിക്കും. 100 minus x, ഒരു സംശയമില്ല. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല. വീണ്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ്റ്റാക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ വരച്ച പോലെ ഒന്നുകൂടി വരയ്ക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ, എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു 100 meters ഉള്ള എന്താണ്, 100 meters ഉള്ള ഒരു ടവറാണ്. ഞാനൊരു ബോൾ എ മേലോട്ടേക്ക് എറിയുന്നു. എത്ര ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? 25 meters per second ഇത് പോകുന്നത്. അതേപോലെ ഒരു ബോൾ ബി, ഒരു ബോൾ ബി എവിടെയാണ്, അത് നമ്മൾ എന്താക്കുകയാണ്, താഴത്തേക്ക് ഇടാണ് ബോൾ ബി. അത് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവർ മീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ദെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ അറ്റ് വിച്ച് ദ ബോൾസും, ബോൾ എവിടെ നിന്ന്. അപ്പോൾ നമ്മൾ എന്താക്കാണ്, എക്സ് മീറ്ററിൽ ഇവർ മീറ്റ് ചെയ്യുന്ന വരയ്ക്കുകയാണ്. എക്സ് മീറ്റർ ഇവിടെ നിന്ന് ഒരു എക്സ് മീറ്റർ, അങ്ങനെയാണ് ബാക്കിയുള്ളത്. ഇതുവരെയും 100 minus x, സോറി ഇവിടെ വരെ 100 minus x ആയിരിക്കും. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുകയാണ്. നീറ്റ് കീമിനൊക്കെ കൂടുതലായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതുവരെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി രണ്ട് കേസ് ഉണ്ട്. സോ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഇക്വേഷൻ എന്തൊക്കെയാണ്, ഡിസ്റ്റൻസ്, ടൈം, ഇതൊക്കെ വെലോസിറ്റി എല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ് ഈസ് ഈക്വൽ ടു UT+½ AT² ആണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ. ഓക്കെ, യെസ് ഈസ് ഈക്വൽ UT+½ AT². ഇത് ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചോദിച്ചാൽ, ആദ്യം തന്നെ ബോൾ എന്നെ എടുക്കാം. സോ ലെറ്റ് ബോൾ എൻ്റെ കണ്ടീഷനാണ് എടുക്കാൻ പോകുന്നത്. സോ ബോൾ എൻ്റെ കണ്ടീഷനാണ്, നിങ്ങൾ പോസ്റ്റാക്കി മനസ്സിലാക്കി പോകാം. ബോൾ എൻ്റെ എത്ര ഡിസ്റ്റൻസിലായിരുന്നു, നമ്മൾ ബിൽഡിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് മീറ്ററിൽ നിന്നാണ് ബോൾ ഏക്ക് എടുത്തത്. അതാണ് എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് എത്ര, 25 milliseconds മില്ലി സെക്കൻഡ് മനസ്സിലാണ്, meters per second ഇൻവേഴ്സ്. അടുത്തെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോൾ മേലോട്ട് എറിയില്ല, അപ്പോൾ എന്താണ്, ജി ആണ് ആക്സലറേഷൻ. പക്ഷേ മേലോട്ട് പോകുമ്പോൾ നമ്മൾ ആക്സലറേഷനെ -g എന്നാണ് കൊടുക്കാറ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ UT+½ AT² അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ടും, x is equal to 25t minus ½ gt² എന്ന് കിട്ടും. സോ നിങ്ങളത് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്തിട്ട്, x is equal to 25t minus ½ gt² നമ്മൾ ഇനി അടുത്ത് എന്താണ്, ബോൾ ബീൻ്റെ കൺസിഡർ സെയിം കണ്ടീഷനാണ്. പക്ഷേ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, 100 minus x ആണ് ഇവിടുത്തെ എസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ സ്പീഡ് വെലോസിറ്റി ഒന്നും തന്നില്ല, അപ്പോൾ അത് 0 കൊടുക്കാം. ആക്സിലേഷൻ ഇവിടെ എന്തായിരിക്കും, +g ആയിരിക്കും, കാരണം താഴത്തേക്കല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 100 minus x is equal to 0 plus ½ gt² അപ്പോൾ ഈ ഇക്വേഷനും നേരത്തെ ഇക്വേഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25t. ഞാൻ സോൾവ് ചെയ്ത ടൈം കളിക്കാണ്, 25t is equal to 100 എന്ന് കിട്ടും. അപ്പോൾ ടി എന്ത് കിട്ടും, ടി എന്ന് പറഞ്ഞാൽ 100 by 25 is equal to 4 seconds. അപ്പോൾ നമുക്ക് ടൈം കിട്ടി, ഈ രണ്ട് ബോൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ടൈം കിട്ടി, തട്ടുന്ന ടൈം കിട്ടി. ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുകൂടെ, എക്സ് കണ്ടുപിടിച്ചൂടെ. എക്സ് കണ്ടുപിടിക്കാൻ ഒരു ലെങ്തി പ്രോബ്ലം ആണ് ഇത്, നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കുക. സോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ, 25t minus ½ gt² എന്ന ഇക്വേഷൻ പഠിച്ചില്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്താൽ പോരെ, 25t എത്രയാണ്, 4 ആണ്. 25 × 4 − ½ × 9.8 × 16 എന്ന് കൊടുത്താൽ പോരെ. സോൾവ് ചെയ്യുന്ന നമുക്ക് എക്സ് എത്ര കിട്ടും, കൃത്യമായി സോൾവ് ചെയ്യുന്ന നിരക്ക് 21.6 meters എന്നാണ് എക്സ് കിട്ടുന്നത്. 21.6 meters എന്ന് എക്സ്, 21.6 നെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, ഓപ്ഷൻ നോക്കി. 21.6 ഇല്ല, ഇപ്പോൾ ഓപ്ഷനിൽ 21.6 കൊടുത്താൽ നിങ്ങൾ എല്ലാവരും ടിക്ക് ചെയ്യും, അതല്ല എക്സ് അല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്,
ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ഓഫ് ദ ടവർ, ടവറിൻ്റെ മേലത്തെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100 - x ചെയ്യണം. 100 - x ഈസ് ഈക്വൽ ടു 100 - 21.6 ഈസ് ഈക്വൽ ടു 78.4 meters. ഇതാണ് നമ്മുടെ ആൻസർ. കൃത്യമായിട്ട് ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്, ഞാൻ എല്ലാ കോൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് വെച്ചൊക്കെ നമ്മുടെ ഓപ്ഷൻ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഇ ആണ്. സോ 78.4 meters ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. സോ ഇതേ ഒരു കോൺസെപ്റ്റ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.